ജസ്റ്റിസ് കെമാൽ പാഷ നമ്മളോടൊപ്പം ഉണ്ട്. സർ, ഞങ്ങളുടെ റിപ്പോർട്ടർ വിനീത വി ജിക്കെതിരെ കേസെടുത്ത സംഭവം താങ്കളുടെ ശ്രദ്ധയിൽ വന്ന് കാണുമല്ലോ. ഇന്നിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. സർക്കാരിന് കൂടുതൽ സമയം വേണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അങ്ങ് എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ഇത് നമ്മുടെ ഈ നിയമവാഴ്ചയിലും, അതായത് നമ്മുടെ ഈ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റുന്നതല്ല ആ രീതിയിൽ, അതിന്റെ ഒരു ഭാഗമെന്നുള്ള ഒരു നിലയ്ക്കാണ്. കാരണം എന്ത് കാര്യം അങ്ങ് തോന്നിവാസം പോലെ ചെയ്യും. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ 24-ൽ നിന്ന് ആ ന്യൂസ് വരുമ്പോ അത് ഗവൺമെന്റിനെതിരായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നെന്നോ അത് ആ റിപ്പോർട്ടർ കൊടുക്കുന്നെന്നോ ഒക്കെ ഉള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതിനകത്തെല്ലാം അങ്ങ് ഗൂഢാലോചന പറഞ്ഞു കയറ്റും ഒരാളെയും കൂടെ. ഇപ്പൊ എത്തി നോക്കി അവനെ 7-ാം പ്രതി എന്ന് പറയുന്ന ആ രീതിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് ഇന്നലെ ഇപ്പൊ നമ്മളത് ആശ്വാസകരമായ ഒരു കാര്യം കണ്ടത് ഇന്നലെ നമ്മുടെ ശ്രീ MT വാസുദേവൻ നായർ, അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗമാണ്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് അധികാരം എന്ന് പറയുന്നത് എന്തും കാണിക്കാനുള്ളതല്ല എന്നുള്ള രീതി വരുത്താൻ ബോധ്യമാക്കാൻ വേണ്ടി സംസാരിച്ചു. അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹമൊക്കെ ഇത് പറയുന്നത്. അത് പറയുമ്പോ പോലും ഇവർക്ക് എനിക്ക് ഉള്ളവരെ ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഇത് ഇവർക്ക് എതിരെ വിരൽ ചൂണ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കാൻ പോലും ഉള്ള കഴിവില്ലാത്തവരാണല്ലോ ഇവര് എന്നുള്ളത് ആലോചിക്കുമ്പോ ഒരു സങ്കടമുണ്ട്. അങ്ങനെയുള്ളവരാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോ, ആ കാരണം അത് വേറൊരാളെയാണെന്ന് അങ്ങ് പറഞ്ഞേക്കാണ്. കാര്യം തീർന്നല്ലോ. ഇത് പറഞ്ഞാൽ എന്നെ അല്ല എന്ന് പറഞ്ഞാലും, എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇതിനകത്ത് റിപ്പോർട്ടർമാരെന്ന് പറയുന്നതെന്ന് പറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവലം കിട്ടുന്നതിന് തുല്യമല്ലേ? ഭയപ്പെടുത്താനല്ലേ? ഒരു റിപ്പോർട്ടർക്കെതിരെ അത് അങ്ങോട്ട് കൊടുക്കുകയാണ്, അവരെയും കൂടെ നേരെ കയറ്റി ഇതിനകത്ത് ആ ഗൂഢാലോചന എളുപ്പമുണ്ട് പറയാൻ. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു ഒരു സംഭവങ്ങളിലൊക്കെ ഈ ഗൂഢാലോചന നടത്തി, ഇത് ഒരു റിപ്പോർട്ടറെ ഗൂഢാലോചന നടത്തി എന്ത് ചെയ്യാനാണ്? ആ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്, കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഇവർക്ക് പറ്റത്തില്ല, ഇഷ്ടപ്പെടത്തില്ല, അതാ കാര്യം. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരെയും കൂടെ അങ്ങ് റെഡിയാക്കിയേക്കും പിടിച്ച്. കാരണം ഇത് ഭയപ്പെടുത്താനാണ്, മാധ്യമങ്ങളെ ഭയപ്പെടുത്താനുള്ളതാണ്. ഈ ഭയപ്പാടിൽ വീഴരുത് മാധ്യമങ്ങൾ. സർ, ഈ കാര്യങ്ങളിൽ നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് നീതിന്യായ സംവിധാനങ്ങളാണ്, കോടതികളാണ്. അതെ, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോ നമുക്കിപ്പോ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കാണുന്നല്ലേ. നമ്മളിപ്പോ ഓൾ ഇന്ത്യ ലെവലിൽ പോലും ആണെങ്കിൽ ഇപ്പൊ ഏതാ കോടതി മാത്രമല്ല ഉള്ളൂ ഈ ജനങ്ങളുടെ രക്ഷയ്ക്ക് വരാൻ. ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ ഈ മാധ്യമ ഈ റിപ്പോർട്ടർ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വന്നില്ലേ? അപ്പൊ ഇത് ആളുകൾ ആലോചിക്കും, ഞങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ കുറെ ആൾ കഴിയുമ്പോ. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള ഒരു അതിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണിത്. കാര്യം അത് കുറെ ആളുകൾ വിചാരിക്കും, ആ ഇനി ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതിന് പുറകെ നടക്കണം, ഞാൻ ഇനി ജാമ്യം എടുക്കാൻ നടക്കണം, അല്ലെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല, വീട്ടിൽ നിന്ന് രാത്രി വീട് വളഞ്ഞ് പോലീസ് പിടിക്കും. അത് നമ്മൾ കാണുന്നതല്ലേ? ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളെ പോലും കൈകാര്യം ചെയ്യുന്ന നമ്മൾ കാണുന്നതല്ലേ? ഒളിവിലൊന്നും അല്ലാത്ത പിടികിട്ടാ പുള്ളി അല്ലാത്ത ഒരാളെ പോലും അയാളെ വീട്ടിനകത്ത് വളഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നവനെ പിടിച്ചോണ്ട് പോവാണ്. ആ ഒരു കാര്യമുള്ളതല്ല ഇത് എന്ന് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഇതിന്റെ എല്ലാം ഗൂഢാലോചനകളിൽ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ പ്രവർത്തകരെയും ഇതുപോലെ അകത്താക്കാവുന്നേ ഉള്ളൂ. ഭയപ്പെടുത്താനാണ്, ഭയപ്പെടുത്തുക. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്, ആളുകളെ മടുപ്പിക്കും. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ഈ ശല്യത്തിന് വരുന്നത് എന്നുള്ള ഒരു തോന്നലും ആളുകളിൽ ഉണ്ടാകും. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. ഈ പോലീസിനെ ഉള്ള ആ ദുരുപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പോലീസ്, നല്ല ഖ്യാതി ഉണ്ടായിരുന്ന പോലീസ് ആണ് അവര് പലരും, അതായത് നല്ല ഭൂരിപക്ഷം ആളുകളും ഇവരുടെ കയ്യിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പകളും പിണിയാളുകളുമായിട്ട് അവരെ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു റിപ്പോർട്ടറെയൊക്കെ പിടിച്ചിട്ട് ഗൂഢാലോചന എന്ന് പറയുന്നത് എന്തോന്ന് ഗൂഢാലോചന, എന്തിനും ഗൂഢാലോചന എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്ത് ചെയ്തെന്നാണ്. അപ്പൊ ഈ രീതിയിൽ ഉള്ള സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ MT വാസുദേവൻ നായർ വേദിയിൽ, മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുമ്പോഴാണ് ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ മന്ത്രിമാർ പറയുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുള്ളവർ പറയുന്നു, അത് കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചിട്ടാണ് MT നടത്തിയതെന്നാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതുപോലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റമൊക്കെ ചുമത്തപ്പെടുമ്പോൾ അത്രമാത്രം അസഹിഷ്ണുതയുള്ള ഒരു സഭ കേന്ദ്ര സർക്കാരിനെയൊക്കെ അതിന്റെ പേരിൽ വിമർശിക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിൽ
അസഹിഷ്ണുതയുള്ള ഒരു സർക്കാരാണോ കേരളത്തിലും എന്നാണോ താങ്കൾ പറയുന്നത്? സംശയമില്ല, സംശയമില്ല. അത് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമർശനം എന്ന് പറയുന്ന ഇപ്പോൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരേ തൂവൽ പക്ഷികളെന്ന് പറയുന്ന തന്നെയാണ് നടക്കുന്നത്. കേന്ദ്രത്തിൽ അവരെ വിമർശിക്കാനേ പാടില്ല, വിമർശിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹമാണ്. ഇവിടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ വിമർശിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഇനി അത് ഇങ്ങനെ പോവാണ്, രാജ്യദ്രോഹം വേണമെങ്കിൽ ദേശദ്രോഹം കൂടാലോചന ഈ രീതിയിലേക്ക് പോവാണ്. അതായത് അസഹിഷ്ണുത എന്ന് പറയുന്നതിന്റെ അങ്ങേ അറ്റമാണ് ഇത്. ഇൻടോളറൻസ് എന്ന് പറയുന്ന നമുക്ക് ഒരു അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇത്. ഇത് എല്ലാ കാര്യത്തിലും ഇതാണ്. ജനങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും? മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം മുമ്പോട്ട് പോവോ? ഒരിക്കലും ഇല്ലല്ലോ. ആ മാധ്യമങ്ങളെ സ്വാതന്ത്ര്യത്തിന് എല്ലാം വിലങ്ങിടുകയല്ലേ ഇതെല്ലാം മുഴുവൻ ചെയ്യുന്ന പണി. ഇത് കുറയാകുമ്പോൾ ആളുകൾ മടുക്കും, അതാണ് പ്രശ്നം. ഈ ഇവർ തന്നെ വിചാരിക്കും ഞങ്ങൾ ഈ ശല്യത്തിന് ഇനി പോകുന്ന എന്തിനാ, എനിക്ക് വീട്ടിൽ കിടക്കാൻ പോകും എന്നൊക്കെയുള്ള തോന്നൽ വരും, ഭയപ്പാട് വരും. അങ്ങനെ ഭയപ്പെടുത്താനുള്ള ഒരു എന്റെ ഒരു ഭാഗമാണിത്. ഭയപ്പെടരുത് മാധ്യമങ്ങൾ, അതാ വേണ്ടത്. ഒരിക്കലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. വീണ്ടും വളരെയധികം നന്ദി. ജസ്റ്റിസ് ബി കെമാൽ പാഷ സർ ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നമ്മളോടൊപ്പം ഇപ്പോൾ കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റ് KUWJ ജനറൽ സെക്രട്ടറി ശ്രീ ആർ കിരൺ ബാബു നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ കിരൺ ബാബു, ഈ ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ വിനീത വി ജിക്ക് എതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട കേസിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. സർക്കാർ സമയം ചോദിച്ചിരിക്കുന്നു വിശദീകരണം നൽകാൻ. 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. നിയമത്തിന്റെ വഴിയിലൂടെയാണ് 24 ഇപ്പോൾ ഈ കാര്യത്തിൽ സഞ്ചരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കേസ് വന്ന ഘട്ടത്തിൽ തന്നെ 19 യൂണിയൻ നിലപാട് വ്യക്തമാക്കി, ശക്തമായി തന്നെ ഇതിൽ സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. മുമ്പും സമാനമായ ഒരു കേസ് ഉണ്ടായിരുന്നു മറ്റൊരു റിപ്പോർട്ടർക്കെതിരെ. ആ സമയത്തും സമാനമായ ഒരു പരാജയമാണ് സർക്കാരിന് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ പേരിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുക എന്ന രീതി കേരളത്തിൽ അങ്ങനെ ഇതിനു മുമ്പ് ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ കടുത്ത അസഹിഷ്ണുത കൂടിയാണ്. ഇത് വ്യക്തമാക്കിക്കൊണ്ടാണ് നേരത്തെ തന്നെ 19 യൂണിയൻ നിലപാട് സ്വീകരിക്കുകയും ഇത് പിൻവലിക്കാനും ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കോടതി തന്നെ 19 യൂണിയനും പൊതുസമൂഹവും ഉന്നയിച്ച ആവശ്യം ശരിയായതാണ്, ഇങ്ങനെ ഒരു കേസെടുക്കുന്നത് തെറ്റായ നീക്കമാണ്, അല്ലെങ്കിൽ അത് നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കലാണ് എന്നുള്ളത് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ ആ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്തുകയാണ് വേണ്ടത്. ശ്രീ കിരൺ ബാബു, ഈ സർക്കാരിന്റെ കാലത്ത് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരം കേസുകളും ഇത്തരം ആരോപണങ്ങളും ഒക്കെ അടിക്കടി ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? അങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന അനുഭവം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആകെ ഇന്ത്യയിൽ ആകെ മാനം ഉണ്ടാകുന്ന മാധ്യമങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായി കേരളത്തിലും അത്തരത്തിലേക്കുള്ള നീക്കമുണ്ടോ എന്നും പറയാൻ കഴിയില്ല. കേരളം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയായി പലപ്പോഴും നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഈ ഇത്തരം വിഷയങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വീഴ്ചകളെ വീഴ്ചകളായി തന്നെ കണ്ട് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ജനാധിപത്യ വിശ്വാസവുമായി ാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇത്തരം വിഷയങ്ങൾ അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ അടക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ചിലപ്പോൾ മാധ്യമങ്ങൾ അത് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പോലും മുൻകൂട്ടി അറിയാറുണ്ട്. അത് മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾ അറിയുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്ര കാലവും മാധ്യമങ്ങൾ തുടർന്നു വന്ന രീതി അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു സ്ഥലത്ത് കരിങ്കൊടി കാണിക്കുമ്പോൾ ഇതെങ്ങനെ മാധ്യമങ്ങൾ അറിഞ്ഞു എന്ന് മാധ്യമപ്രവർത്തകർ പറയണം എന്ന് പറഞ്ഞൊരു നിയമവ്യവസ്ഥയിൽ എവിടെയും ഇല്ല. അങ്ങനെ കേസെടുക്കുന്നത് തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഭൂഷണമല്ല, ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തിന് യോജ്യമായ രീതിയല്ല. അത് ഏതോ ആരെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുന്നതിനെ മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹം ഒന്നടങ്കം യോജിച്ചിരുന്നുകൊണ്ട് ഇത്തരം ഐക്യത്തോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ശരി, നിർഭയമായി നടത്തേണ്ടതാണ് നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്വവും അതാണ്. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ കിരൺ ബാബു ആണ് പ്രതികരിച്ചത്. ഇത്തരം സംഭവങ്ങളിൽ പത്രപ്രവർത്തക യൂണിയന്റെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. തൊഴിൽ ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ, അവരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ, അവരെ ഭീതിയിലാക്കുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള നീക്കങ്ങൾ, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നേരത്തെ ജസ്റ്റിസ് ബി കെമാൽ പാഷയും മാധ്യമ സ്വാതന്ത്ര്യം ഏത് നിലയ്ക്കാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മളോട് സംസാരിച്ചത്. വിനീത വി ജി 24 റിപ്പോർട്ടറിനെതിരെ ഗൂഢാലോചന കേസ് ചുമത്തപ്പെട്ടത് മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിലാണ്. ആ സംഭവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടത്.
അതുമായി ബന്ധപ്പെട്ട് 24ന്റെ നിലപാട് നേരത്തെ തന്നെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കിയതാണ്. ഈ കാര്യങ്ങളിൽ മറ്റ് പ്രതികരണങ്ങൾക്കല്ല 24 തുനിഞ്ഞത്, പകരം നിയമത്തിന്റെ വഴി സ്വീകരിക്കാനാണ്. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് എത്തുന്നത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ ഒരു അറസ്റ്റ് പാടില്ല, അത് തടഞ്ഞിരിക്കുന്നു. മാത്രമല്ല വിനീത വിജിയുടെ സംഭവത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്ന ചോദ്യം ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായി. ഇക്കാര്യത്തിൽ കൂടുതൽ സമയം ആവശ്യമാണെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് 22ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില പ്രതികരണം